ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ, എല്ലാവരും സന്തോഷമാണോ? എല്ലാവർക്കും സന്തോഷമാണല്ലേ? എങ്കിൽ നമുക്ക് ഇന്ന് മലയാളം പഠിച്ചാലോ? എല്ലാവരും മലയാളം പഠിക്കാനായിട്ട് തയ്യാറാണോ? തയ്യാറാണല്ലേ? എങ്കിൽ നമുക്ക് സ്വരാക്ഷരങ്ങളിൽ എട്ടാമത്തെ അക്ഷരം നമുക്ക് ഇന്ന് പഠിക്കാം. ഇതുവരെ ഏതൊക്കെ അക്ഷരങ്ങളാണ് നാം പഠിച്ചത്? ആ, ആ, ഇ, ഇ, ഉ, ഉ, ഋ. ഋ എന്ന അക്ഷരം വരെ പഠിച്ചാലേ ബാക്കിയുള്ള അക്ഷരങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എ എന്ന അക്ഷരം ഇനി നമുക്ക് പഠിക്കാം. എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ഇടയ്ക്ക് നോക്കിക്കേ. സ്വരാക്ഷരങ്ങളിൽ എട്ടാമത്തെ അക്ഷരമായ എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് പഠിക്കാം. നമ്മൾ റാ പഠിച്ചിരുന്നല്ലോ. ആ റാ എഴുതുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് റാ എഴുതണം. റായെ കൂട്ടി ഇങ്ങനെ നീട്ടി പാലം പോലെ നീട്ടി വരയ്ക്കണം. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് ഒരു റാ എഴുതണം. ഇതേത് അക്ഷരമാണ്? എ. ആദ്യം ചെറുതായിട്ട് റാ എഴുതുക. റായെ കൂട്ടി ഇങ്ങനെ ഒരു വര വരയ്ക്കുക. വീണ്ടും മുകളിലേക്കൊരു വര വരയ്ക്കുക. എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ റാ എഴുതുക. ഇപ്പോൾ ഏതക്ഷരമായി? എ. ഇനി നമുക്ക് ഇരട്ട വരയിൽ എ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം ചെറിയൊരു റാ വരച്ചു. റായെ കൂട്ടി ഇങ്ങനെ ഒരു വര വരച്ചു. മുകളിലേക്ക് കൊണ്ടുപോയി. താഴേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതണം. എ. ഒരു ചെറിയ റാ എഴുതി. അതേ കൂട്ടി ഒരു വര വരച്ചു. വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി. താഴേക്ക് ഇങ്ങനെ റാ പോലെ വളയ്ക്കണം. എ. ഒരു തവണ കൂടി നമുക്ക് ഇരട്ട വരയിൽ എഴുതാം. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി ഒരു വര വരച്ചു. മുകളിലേക്ക് കൊണ്ടുപോയി. താഴേക്ക് കൊണ്ടുവന്ന് റാ പോലെ ഇങ്ങനെ എഴുതുക. എ. എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലായല്ലോ. എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഇനി ഒരു കഥ കേട്ടാലോ. ആ കഥയിലൂടെ നമുക്ക് ഒരു വാക്ക് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഒരിടത്ത് രാമു എന്നു പേരുള്ള ഒരു പാൽക്കാരൻ ഉണ്ടായിരുന്നു. ആ പാൽക്കാരന് നിറയെ പാൽ തരുന്ന ഒരു എരുമയുണ്ടായിരുന്നു. ആ എരുമക്കുട്ടിന്റെ പേര് ശംഖു എന്നായിരുന്നു. ഈ എരുമയുടെ പാൽ വിറ്റാണ് രാമുവും കുടുംബവും സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്. ഇവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ട് അയൽവാസിയായ ദാസപ്പന് ഇവരോട് അസൂയ തോന്നി. ഇവരുടെ സന്തോഷത്തിന് കാരണം ആ എരുമയായിരിക്കും എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടായി. എങ്ങനെയെങ്കിലും രാമുവിൻ്റെ എരുമേനെ തട്ടിയെടുക്കണം എന്നുള്ള ചിന്ത ദാസപ്പന് തോന്നി. ദാസപ്പൻ രാമുവിൻ്റെ എരുമയെ തട്ടിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ രാത്രിയായി. എരുമയെ മോഷ്ടിക്കാനായി ദാസപ്പനും ഭാര്യയും രാമുവിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് പതുക്കെ എരുമയെ തട്ടിയെടുത്ത് അവർ തിരികെ പോയി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ രാമുവിൻ്റെ ഭാര്യ എരുമയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് എരുമയെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരുടെ എരുമയെ കാണാനില്ല. അവർ അലമുറയിട്ട് കരഞ്ഞു. രാമു ഓടി വന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. തങ്ങളുടെ എരുമയെ അവർക്ക് നഷ്ടമായെന്ന് അവർക്ക് ബോധ്യമായി. അവർ എരുമയെ അന്വേഷിച്ച് പുറപ്പെട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ അവർ ക്ഷീണിച്ച്
അവശരായിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. അപ്പോൾ ദൂരെ നിന്നും ഒരു എരുമയുടെ കരച്ചിൽ കേട്ടു. തന്റെ എരുമയായിരിക്കും എന്ന് ഓർത്ത് അവർ എരുമയുടെ സ്വരം കേട്ട സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ദാ വേറെ ഒരു എരുമ. തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എരുമയ്ക്ക് പകരം ദൈവം തന്ന എരുമയായിരിക്കും ഇതെന്ന് കരുതി അവർ ആ എരുമയെ കൂട്ടി തന്റെ വീട്ടിലേക്ക് തിരികെ എത്തി. എന്നാൽ ഇവരുടെ എരുമയെ തട്ടിക്കൊണ്ടുപോയ ദാസപ്പൻ ചെയ്തത് എന്താണെന്നറിയാമോ? എരുമയുടെ നിറമൊക്കെ മാറ്റി അവരുടെ എരുമയാണെന്ന് പറഞ്ഞ് അവർ അവരുടെ വീട്ടിലേക്ക് ഈ എരുമയുമായിട്ട് വന്നു. എന്നിട്ട് അവർ വാങ്ങിച്ച പുതിയ എരുമയാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. രാമുവിന്റെ ഭാര്യ എരുമ കിടക്കുന്ന സ്ഥലത്ത് വൃത്തിയാക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു സ്വർണ നാണയം രാമുവിന്റെ ഭാര്യയ്ക്ക് കിട്ടി. രാമുവിന്റെ ഭാര്യ അത് രാമുവിനെ കൊണ്ടേൽപ്പിച്ചു. അവർ സ്വർണ നാണയം വിറ്റ് ധാരാളം പണം ശേഖരിച്ചു. എന്നിട്ട് സുഖമായിട്ട് ജീവിച്ചു. രാമുവിന്റെ ഈ ഐശ്വര്യത്തിന് കാരണം ഈ എരുമയായിരിക്കുമെന്ന് ദാസപ്പൻ വീണ്ടും ധരിച്ചു. അങ്ങനെ ദാസപ്പൻ വീണ്ടും ആ എരുമയെയും തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ എരുമയെ കീറി മുറിച്ച് എരുമയുടെ വയറ്റിൽ നിന്നും സ്വർണ നാണയം എടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴല്ലേ മനസ്സിലായത്, എരുമയുടെ വയറ്റിൽ സ്വർണ നാണയം ഇല്ല. തന്റെ അമളി ഓർത്ത് ദാസപ്പൻ ദുഃഖിച്ചു. അതിനുശേഷം ദാസപ്പൻ താൻ ചെയ്ത തെറ്റ് രാമുവിനോട് ചെന്ന് പറഞ്ഞ് രാമു അത് ക്ഷമിച്ച് അവർ നല്ല സുഹൃത്തുക്കളായി ഇണങ്ങി കഴിഞ്ഞു. നല്ല കഥയായിരുന്നോ? ഈ കഥയിലൂടെ നമ്മൾ ഏത് വാക്കാണ് പഠിച്ചത്? എരുമ. എരുമ. ഇനി നമുക്ക് അടുത്ത രണ്ട് വാക്കുകൾ കൂടി പഠിക്കാം. എല്ലാവരും ഇവിടേക്ക് നോക്കിക്കേ. എരുമ. പാൽ തരുന്ന ഒരു മൃഗം ഏതാണ്? എരുമ. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്താണിതെന്ന് മനസ്സിലായോ? എലി. എലി. നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വീട്ടിൽ എലീനെ കാണാറില്ലേ? ഈ ചിത്രം ഏതാന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? എട്ടുകാലി. എട്ടുകാലി. നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിൽ ചിലപ്പോഴൊക്കെ എട്ടുകാലിനെ കാണാറില്ലേ? എട്ടുകാലിക്ക് എത്ര കാലുകളാണുള്ളത്? എട്ട്. എ എന്ന അക്ഷരം കൂട്ടി ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? എ എലി, എ എട്ടുകാലി, എ എരുമ. എ എലി, എ എട്ടുകാലി, എ എരുമ. എട്ടുകാലുള്ള ജീവി ഏതാണ്? എട്ടുകാലി. പാൽ തരുന്ന ഒരു മൃഗം ഏതാണ്? എരുമ. ഇനി നമുക്ക് ഒരു കവിത പഠിക്കാം. എലി വരുന്ന വഴിയിലൊരു എട്ടുകാലി വല വിരിച്ചു, എരുമ വന്നു വലയിൽ വീണു, എട്ടുകാലി ഞെട്ടിപ്പോയി. ഒന്നുകൂടി പാടി നോക്കാം. എലി വരുന്ന വഴിയിലൊരു എട്ടുകാലി വല വിരിച്ചു, എരുമ വന്നു വലയിൽ വീണു, എട്ടുകാലി ഞെട്ടിപ്പോയി. ഇന്ന് നമ്മൾ ഏതക്ഷരമാണ് പഠിച്ചത്? എ എന്ന അക്ഷരം പഠിച്ചു. എ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകളും പഠിച്ചു. ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ എ എന്ന അക്ഷരം എഴുതാം. ഈ ചിത്രത്തിൽ നാം എന്തൊക്കെയാ കാണുന്നത്? കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എലി, എട്ടുകാലി, എരുമ. എലി, എട്ടുകാലി, എരുമ. രണ്ട് കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് കണ്ടോ? അവർ എരുമയ്ക്ക് തീറ്റ കൊടുക്കുകയാണ്. കണ്ടോ, എരുമയ്ക്ക് തീറ്റ കൊടുക്കുന്നു. അപ്പോൾ ഈ ചിത്രം മനസ്സിലായല്ലോ എല്ലാവർക്കും. ഒരു ചെറിയ റാ വരച്ചു,
ഇങ്ങനെ ഒരു വര വരച്ചു, മുകളിലേക്ക് കൊണ്ടുപോയി, ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് റ പോലെ എഴുതണം. ഇതേത് അക്ഷരമാ? എ. ഒരു ചെറിയ റ വരച്ചു, ഇങ്ങനെ വരച്ച് മുകളിലേക്ക് കൊണ്ടുപോയി, താഴേക്ക് ഇങ്ങനെ വളച്ച് റ പോലെ എഴുതുക. ഏതക്ഷരമാണിത്? എ. അപ്പോൾ എല്ലാ കുട്ടികളും എ എന്ന അക്ഷരം എഴുതി പഠിക്കുമല്ലോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വീണ്ടും വരാം. ബൈ.